ഏവർക്കും സ്വാഗതം. കേരളത്തിലെ യുവജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വാർത്തയാണ് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വാർത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പക്ഷേ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ പുറത്തുവരുന്നു. ബജറ്റിന് മുന്നോടിയായി ധനകാര്യമന്ത്രി യുവജന സംഘടനകളുമായി ഓൾറെഡി ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞുവെന്നും നിലവിലുള്ള 56 വയസ്സ് ഒരു വർഷം വർദ്ധിപ്പിച്ച് 57 വയസ്സായി പെൻഷൻ പ്രായം ഉയർത്താനാണ് സർക്കാർ നീക്കം. കേരളത്തിലെ യുവജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നാൽ യുവജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി PSC ജോലിക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കുക എന്ന കുറുക്കുവഴിയാണ് യുവജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ ജനറൽ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഉയർന്ന പ്രായപരിധി 36 വയസ്സാണെന്നും ഇത് 45 വയസ്സ് വരെയാക്കി ഉയർത്തിയാലും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. എന്തുതന്നെയായാലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായി ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ഇപ്രകാരമുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നതിനാൽ തന്നെ ഗവൺമെന്റ് അണിയറയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നിലനിർത്തുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ യുവജന സംഘടനകളും അതുപോലെ തന്നെ യുവജനങ്ങളുമെല്ലാം ഇപ്രകാരമുള്ള ഒരു നീക്കത്തിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കേണ്ടതാണ്. മന്ത്രിമാരുടെയും സർക്കാരിന്റെയും ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴിയും അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന വിദ്യാർത്ഥി സംഘടന ഏതാണോ ആ ഒരു സംഘടന വഴിയുമെല്ലാം നിങ്ങളുടെ പ്രതിഷേധം ശക്തമായി തന്നെ രേഖപ്പെടുത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.